അടിതെറ്റിയാല് പിടിവിടന്നേ ചാപ്പേ, പ്രകാരം സൂക്ഷിക്കണേ. രക്ഷത്തിലൊന്ന് പേടിക്കണ്ട, ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. അവിടുന്ന് വന്നടേ കാലായി മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട്. അതിന് ഞങ്ങളൊരു ചേട്ടൻ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെ ഉണർത്താതല്ല ഞങ്ങൾ ഞങ്ങളെ തൊഴിൽ ചെയ്യുന്നത്. കൈ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ. നമ്മൾ ഇവരെ അരിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ, നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വേ മനുഷ്യന്മാര് മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഭാഗമായിട്ട് ഞങ്ങൾ മോഷ്ടിക്കുന്നത്. എന്റെ പേപ്പർ കൊടുക്കരുത്, വേറെ പണി കിട്ടിയാലും മോഷ്ടിക്കുക. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ജയിൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെങ്ങാനും പിടിച്ചോണ്ട് പോയാൽ ഞാൻ. അത്രയും പണി നമുക്ക് കുറഞ്ഞില്ലേ സാറേ? 36 വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചി കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക്. എവിടെ കള്ളമ്മ? കള്ളമ്മ കാക്കിയിട്ടോണ്ടാണ് അവിടെ കക്കുന്നേ? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ? എന്നാ കതറിട്ടോണ്ട് കക്കിക്കൂടെ? എവിടെ തൊണ്ടി? ഇത് തെണ്ടി തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടോ. കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? ദോ അവിടെ ഫോട്ടോ. നടക്കണോ സാറിന്റെ ടേപ്പ് റെക്കോർഡർ? അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല അയ്യോ ഒരു പ്രമോഷൻ. ടയറോ അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളേത് കോപ്പിലെ പോലീസാ. ആ തടിമാറിനെ കൂടി ഇതിനകത്തേറ്റം പോകണം. അതൊക്കെ പറയടോ, റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാത്. എന്താ രുദ്രം പിള്ള ഒരു ആഹ്ലാദം? രണ്ട് പിടിയിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഈ ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ ഇനി രുദ്രം പിള്ളക്ക് പ്രൊമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രം പിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം സാർ. പിന്നെന്താ വേണോന്ന് വെക്കാത്ത? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേ വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രൊമോഷൻ തട ഞാനേ ആയത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് ആലോചിച്ച പിടിയിട്ടില്ല സാറേ. അനുഭവത്തിലൊരു ഇതോടോ ചിരിക്കുന്നേ? വെറുതെ ഇല്ലോട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ. വണ്ടി വിടറോ. ഹോസ്പിറ്റലിലേക്കാ. അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. ആരാടി രാവിലെ തന്നെ വച്ച് കയറുന്നേ? അത് നമ്മുടെ ശാന്തസുന്ദര സാറായിരിക്കും. ഓ മറ്റുള്ളവരുടെ ശാന്തത നഷ്ടപ്പെടുത്തുന്ന ഇയാൾക്ക് ആരാടി ശാന്തസുന്ദരം പിള്ളന്ന് പേരിട്ടേ? ഒന്ന് പതുക്കെ പറ നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അപ്പോ എന്നോട് വേണോട് ഈ കടുങ്കയ്യ്. അതിന് ഞാനെന്തൊരു ഓഹമാണീ എന്നോട് ചെയ്ത. 2 ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി, ഇത്രയുമാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രയ്ക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കാരാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു? ഓടിക്കോ. നന്നായി ചൂടാവട്ടെ, കോഴിയെ മുക്കിപ്പൊരിക്കാനുള്ളതാ. മുക്കിപ്പൊരിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ
മസാല വേണ്ടി വറുത്തെടുത്ത് തിന്നോ. ആ പരിവത്തിന് വരഞ്ഞു വെച്ചിട്ടുണ്ടാവുമാരെ. ഒരു ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാർ ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ല. പ്രതികളായ സത്യരാജും ധർമ്മരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ 6 മാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള ഈ കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. എല്ലാരും കൂടെ അങ്ങോട്ടാ ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ, ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക്കാണ്. ആ റിസ്ക്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. നീ മുൻ സീറ്റ് എഴുതി. ഓ അപ്പൊ ഞാനോ നീ കറ പോട്ടെ. ഇങ്ങോട്ടിറങ്ങ. എന്തിനാ ഇങ്ങോട്ടിറങ്ങാൻ? എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങടോ. എന്റെ കാര്യം പറ അതൊക്കെ ഇറങ്ങിയിട്ട് പറ. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങൻ ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ, അത് ആർക്കും ഓടിക്കാം. അപ്പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണിയെടുക്കണോടോ. നടക്കുന്നത് തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു അള്ളാമാരെ കൊണ്ട് പറയും. ആദ്യമായി രണ്ട് എലുമ്പന്മാരെ കൈ കിട്ടിയ അഹംഭാവമാ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കാത്ത ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെ കഴിക്കേണ്ട സമയമായി. മര്യാദക്ക് ഞങ്ങൾ ജയിലിൽ എത്തിച്ചില്ലെങ്കിണ്ടല്ലോ. വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ആ ജീപ്പ് ഓടിച്ചിട്ട് കൊറേ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തോ? അതായത് വണ്ടിയുടെ പാർട്സ് ഓഫ് ദ ഹാർട്ട്. പറഞ്ഞു മനസ്സാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി നല്ല തീവണ്ടി പോലും ഓട്ടിക്കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് പാർട്സ് ആക്കി ചൂടൊപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്താനം പറഞ്ഞ് നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിൽ എന്റെ പണി പോവും, എന്റെ പ്രൊമോഷൻ പോവും കൂടെ. അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോവും. ഇതാ പറയുന്നത് ഗതി കേട്ടാ പോലീസും പുല്ല് തിന്നു വന്ന് ഇട്ടവൻ തന്നെ അഴിക്കുന്നു. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എന്റെ സാറ് സ്പീക്കർ ഇല്ലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? നമുക്കൊന്ന് തള്ളി നോക്കാം. ദാതാക്കോലെ സാറോട് ഞാൻ തള്ളാം. നീ എന്നെ ഇങ്ങനെ ഇരുത്തണ്ട. അന്ന ഞാനിരിക്കാ സാറ് തള്ളു. ആ അതാ നല്ല. സാർ സാർ തള്ളരുത്, ഞാൻ തള്ളു. തള്ളു തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ഈ പൊന്ന് തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ല, ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. അയ്യോ അയ്യോ എന്റെ പ്രൊമോഷൻ.